നമസ്കാരം എല്ലാവർക്കും. ടോണിക്സ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പെട്ടെന്നൊരു വീഡിയോ അധികം വൈകിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒപ്പം ബാംഗ്ലൂരു എഫ് സിയുടെയും ഒഫീഷ്യൽ തീം സോങ് റിലീസ് ആയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സംഭവം റിലീസ് ആകാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ തന്നെ കുറച്ച് വൈകിപ്പോയത്. അപ്പോ എന്തായാലും ഒരു മണിക്കൂറോ ആയിട്ടുള്ളൂ വീഡിയോ നമ്മുടെ റിലീസായിട്ട്. ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏകദേശം 1700 ആളുകൾ കണ്ടിരുന്നു. എന്നാൽ നമ്മുടെ ബാംഗ്ലൂർ എഫ് സിയുടെ 1K അടിച്ചിട്ടില്ല, ഇപ്പോഴും 500 വ്യൂസിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഒരു കാര്യം നമുക്ക് ആദ്യം ഒന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ രണ്ടും തമ്മിൽ ചെറിയ രീതിയിലൊരു കമ്പാരിസൺ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയും ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വീഡിയോ കാണാത്തവർക്കായിട്ട് താഴെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോയി വീഡിയോ കാണാവുന്നതാണ്. അധികം ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മൾ എന്തായാലും മില്യൺ അടിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തീം സോങ്ങിനെ കുറിച്ചാണ്. തീം സോങ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തീം സോങ് എന്ന് പറയുന്നത് നമ്മുടെ പ്രേമം സിനിമയിലെ ആ ഒരു സോങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലായിരുന്നു ആ തീം സോങ് വന്നിരുന്നത്. എന്നാൽ ഈ സീസണിൽ അതിൽ നിന്നും കുറച്ച് മാറ്റം വരുത്തി ഒരു സോങ്ങിന്റെ, അതായത് തൈക്കുടം ബ്രിഡ്ജിന്റെ ആണെന്ന് തോന്നുന്നു, ആ ഒരു സോങ്ങിന്റെ രീതിയിലാണ് ആ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തീം സോങ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 1 മിനിറ്റോളം ഒരു തീം സോങ് ഉണ്ട്. എന്നാൽ ബാംഗ്ലൂർ എഫ് സിയുടെ അത്ര തന്നെ ഇല്ല, സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ, ഒരു 50 സെക്കൻഡ് അങ്ങനെ ഉള്ളൂ ബാംഗ്ലൂർ എഫ് സിയുടെ വരുന്നത്. ബാംഗ്ലൂർ എഫ് സിയുടെ സോങ്ങിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ എഫ് സിയുടെ ഫാൻസ് എന്ന് പറയുന്നത് കുറച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള ഫാൻസ് എല്ലാം കൂടെ വന്ന് നമ്മുടെ നോർമൽ ഫാൻസിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ടൈപ്പാണ് ബാംഗ്ലൂർ എഫ് സിയുടെ തീം സോങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുള്ളി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് മഞ്ഞപ്പുഴയുടെ ഫാൻസിനെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കഴിഞ്ഞ സോങ്ങിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫീല് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ സോങ് കുറച്ചുകൂടെ നമുക്കൊരു എന്താ പറയാ നല്ല രീതിയിൽ ഒരുപാട് പേര് ഏറ്റെടുത്ത ഒരു സോങ് ആയിരുന്നു ആ ഒരു കലിപ്പ് സോങ് എന്ന് പറയുന്നത്. ഒരുപാട് ട്രോളേഴ്സിന്റെ കാര്യത്താണെങ്കിലും കൂടി നമ്മളെ അത്രയധികം ഇൻട്രസ്റ്റ് കയറ്റിയിരുന്നു. എന്നാൽ ഈ സോങ്ങിൽ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് കയറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടി ഒരുപാട് പേർക്ക് അത് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഈ സോങ് ഇടാൻ വളരെ വൈകിപ്പോയി, കാരണം സീസൺ അടുത്തു പോയിരിക്കുകയാണ്. എങ്കിൽ കൂടി നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ ഇട്ടതുകൊണ്ട് നന്നായിട്ടുണ്ട്. അപ്പൊ എന്തായാലും കഴിഞ്ഞ സീസണിൽ ഇതുപോലെ തന്നെയായിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ് സിയും തന്നെയായിരുന്നു ആദ്യം ഈ സോങ്ങ് റിലീസ് ചെയ്തത്. കൃത്യം ഒരേ സമയത്ത് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഒപ്പം ബാംഗ്ലൂർ എഫ് സിയും റിലീസ് ചെയ്തത്. അപ്പൊ ഇതിൽ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തീർച്ചയായിട്ടും പോയി ഈ വീഡിയോ കണ്ട് നല്ല രീതിയിൽ വൈറലാക്കണം. കാരണം കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ് സി എന്ന് പറയുന്ന ടീമും തമ്മിൽ എപ്പോഴും അടിയാണ്. ഓക്കെ, അപ്പോ അതിന്റെ ഒരു കാര്യം നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ വ്യൂവേഴ്സ് കൂട്ടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വ്യൂവേഴ്സ് വളരെ ഹൈ ആക്കി തന്നെ വെക്കണം. അല്ലെങ്കിൽ ബാംഗ്ലൂർ എഫ് സിയുടെ ഫാൻസ് കട്ടക്ക് വന്ന് പറയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസിന്റെ പവർ ഇത്രേ ഉള്ളൂ. എന്തായാലും നമ്മൾ ബാംഗ്ലൂരിന്റെ വ്യൂസിന്റെ കാര്യത്തിൽ നമ്മൾ വെട്ടിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എങ്കിൽ കൂടി നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസമായി മറ്റൊരു അറിയുമായി കണ്ടുമുട്ടുന്നതുവരെയും ബൈ.